അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തു കേസ്, ആ കേസുകളിലെ പ്രതികൾ, നിർണായകമായ പ്രതികൾ, സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുമായി വളരെയേറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മന്ത്രി കെ ടി ജലീൽ, ആ കെ ടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു, എൻ ഐ എ ചോദ്യം ചെയ്തു, കസ്റ്റംസ് അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. തുടർ അന്വേഷണവും തുടർ ചോദ്യം ചെയ്യലും തുടരുകയും ചെയ്യും. ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിൻ്റെ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കെ ടി ജലീലിൻ്റെ കള്ളപ്പണം അല്ലെങ്കിൽ അനധികൃത സ്വത്ത് കണ്ടുകെട്ടുക, ആ അനധികൃത സ്വത്ത് പിടിച്ചെടുക്കുക, എത്ര അനധികൃത സ്വത്തുണ്ട്, കെ ടി ജലീലിൻ്റെ വരുമാനം എത്ര, വരുമാനത്തിനനുസരിച്ചുള്ള ഇത് സമ്പത്ത് തന്നെയാണോ കെ ടി ജലീലിനുള്ളത് തുടങ്ങിയ അന്വേഷണങ്ങളുമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുമ്പോൾ കെ ടി ജലീലിന് ഒരു നയാ പൈസ അനധികൃത സ്വത്തുണ്ടെങ്കിൽ, ഒരു നയാ പൈസ കള്ളപ്പണമുണ്ടെങ്കിൽ, ഒരു നയാ പൈസ വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ തീരുമാനം. ആ തരത്തിലുള്ള നടപടികളുമായി എൻഫോഴ്സ്മെൻറ്റ് മുന്നോട്ട് പോവുകയാണ്. കെ ടി ജലീലിൻ്റെ സ്വത്ത് എത്ര, കെ ടി ജലീലിൻ്റെ വരുമാനം എത്ര, കെ ടി ജലീലിൻ്റെ വരുമാനത്തിൻ്റെ സ്രോതസ് എങ്ങനെയാണ്, കെ ടി ജലീലിൻ്റെ കുടുംബാംഗങ്ങളുടെ സ്വത്ത് ഏതു തരത്തിലാണ്, കെ ടി ജലീലിന് ബിനാമി ഇടപാടുകൾ ഉണ്ടോ, കെ ടി ജലീലിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ എങ്ങനെയാണ്, കെ ടി ജലീലിൻ്റെ പണക്രയവിക്രയം എങ്ങനെയാണ് തുടങ്ങി വളരെ വിശദമായ സ്റ്റേറ്റ്മെൻറ്റും വളരെ വിശദമായ അന്വേഷണങ്ങളും വളരെ അഗാധ തലങ്ങളിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിക്കുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രണ്ട് ദിവസം മണിക്കൂറുകളെടുത്ത് കെ ടി ജലീലിനെ ചോദ്യം ചെയ്തതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല കെ ടി ജലീലിൻ്റെ സാമ്പത്തിക സ്ഥിതിയും കെ ടി ജലീലിൻ്റെ സ്വത്ത് വിവരങ്ങളും കെ ടി ജലീലിൻ്റെ വരുമാനവും കെ ടി ജലീലിൻ്റെ വരുമാന സ്രോതസ്സും കെ ടി ജലീലിൻ്റെ ചിലവിടൽ കാര്യങ്ങളുമൊക്കെ വളരെ വിശദമായി തെളിവ് ശേഖരണ പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്ന എൻ ഐ എ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ നിലപാട് കെ ടി ജലീലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ, പലതിനും കെ ടി ജലീൽ അറിയില്ല എന്ന മറുപടിയാണ് നൽകുന്നത്. അറിയില്ല എന്ന മറുപടി, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ആ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ജസ്റ്റിഫൈഡ് എന്നുള്ളതാണ്. അതായത് നിയമം, ഒരു നിയമം നിലവിലുണ്ട്, ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം നിലവിലുണ്ട്, ഇന്ത്യയുടെ പരമോന്നത കോടതി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകി സൃഷ്ടിച്ച ഒരു നിയമം നിലവിലുണ്ട്, ആ നിയമം ഫോളോ ചെയ്യപ്പെടുന്നതാണ് എങ്കിൽ ആ നിയമം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റകൃത്യത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ജൂറിസ്പ്രുഡൻസ്, ആ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കുറ്റകൃത്യം ഉണ്ട്, ഒരു കുറ്റകൃത്യത്തിന് കാരണമാകുന്ന നിയമ സംവിധാനം രാജ്യത്ത് നിലവിലുണ്ടെങ്കിൽ, ഒരു നിയമനിർമ്മാണം നിലവിലുണ്ടെങ്കിൽ, ഒരു ചട്ടവും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും നടപടിക്രമങ്ങളും നിലവിലുണ്ട് എങ്കിൽ, അതിന് ഘടകവിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുകയും അതിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എങ്കിൽ, ആ നിയമം തനിക്ക് അറിയില്ല, ആ ചട്ടം തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ഒരാൾക്ക് ആ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ എഴുതി തയ്യാറാക്കി വച്ചിട്ടുള്ളത്. അപ്പോൾ ജലീൽ പല ചോദ്യങ്ങളോടും അറിയില്ല എന്ന് പറയുന്നതൊന്നും അതിൽ കാര്യമില്ല. ജലീൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ജലീൽ കൃത്യമായും അതിൻ്റെ പരിധിക്ക് ഉള്ളിൽ വരിക തന്നെ ചെയ്യും. എന്തായാലും സ്വർണ്ണക്കള്ളക്കടത്തും അതോടൊപ്പം തന്നെ വിദേശ സഹായവും ഒക്കെ മറ്റൊരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ ജലീലിന് കള്ളപ്പണം കയ്യിലുണ്ടോ, കള്ള സ്വത്തുക്കൾ കയ്യിലുണ്ടോ, ജലീലിൻ്റെ മാസ വരുമാനം എത്ര, ജലീലിൻ്റെ വരുമാന സ്രോതസ് എവിടെ നിന്നൊക്കെയാണ്, ആ വരുമാനത്തിൽ നിന്നും വരുമാന സ്രോതസ്സും അനുസരിച്ച് തന്നെയാണോ ജലീലിൻ്റെ ആസ്തി, ജലീലിൻ്റെ കുടുംബാംഗങ്ങളുടെ ആസ്തി, അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ അടക്കം, ജലീലിന് ബിനാമി ട്രാൻസാക്ഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം ശക്തമാകുന്നു. ഒരു പൈസ, ചില്ലി പൈസ കള്ളപ്പണമുണ്ട് എങ്കിൽ, കള്ളസ്വത്തുണ്ട് എങ്കിൽ കണ്ടുകെട്ടാൻ തന്നെയാണ് അന്വേഷണ വഴികളിൽ കൂടെയുള്ള വളരെ അഗാധ തലങ്ങളിലൂടെയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പോക്ക്, നീക്കം, തെളിവ് ശേഖരണം, അന്വേഷണം, അത് നൽകുന്ന സൂചനകളെന്നാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്.